Dear students, ini GST il namukku padikkanullathu penalties and prosecution aanu. Penalty aanu nammal adil edu endiyendathu padikkendathu. Adayathu oro karyangalum adinte samayathu cheyidilla engil nammal governmentilekku endiyendirum. Penalty adakkendirum le oru taxable person aanengilum seri registered person aanengilum okke endiyendirum governmentilekku penalty adakkendirum. Aa penaltyum adin athra rupayana adakkendathu ennulla karyangal aanu nammal ini endiyendathu. Discuss ചെയ്യുന്നത് penalties and prosecution, defaults and the amount of penalty. അതായത് ഓരോ വീഴ്ചകളും തന്നിട്ടുണ്ട്, അതിന് എത്ര രൂപയാണ് പെനാൽറ്റി ഇനത്തിൽ അടക്കേണ്ടത് എന്നും തന്നിട്ടുണ്ട്. അതുമാത്രമേ നമ്മൾ ഇതിൽ എന്ത് ചെയ്യേണ്ടതുള്ളൂ, പഠിക്കേണ്ടതുള്ളൂ. പെനാൽറ്റീസ് ആൻഡ് പ്രോസിക്യൂഷൻ. ഒന്നാമത് നോക്കോ, ഇഫ് എ ടാക്സബിൾ പേഴ്സൺ വാസ് നോട്ട് എലിജിബിൾ ടു പേ ടാക്സ് അണ്ടർ കോമ്പോസിഷൻ ബട്ട് ഓപ്റ്റഡ് ദ സ്കീം. അതായത് കോമ്പോസിഷൻ സ്കീം പ്രകാരം എല്ലാവർക്കും അതിൽ തന്നെ ടാക്സ് അടക്കാൻ പറ്റുമെന്നൊന്നുമില്ല. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ പഠിച്ചതാണ് കോമ്പോസിഷൻ ലെവി അല്ലേ. എന്നാൽ കോമ്പോസിഷൻ ലെവിയിൽ എലിജിബിൾ അല്ലാത്ത ഒരാൾ കോമ്പോസിഷൻ ലെവി ചൂസ് ചെയ്തു, ഓപ്റ്റ് ചെയ്തു, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതിന് പെനാൽറ്റി ഈടാക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 73-74 മാത്രം പഠിച്ചാൽ മതി. 73-74 പറയുന്നൊരു പ്രൊവിഷൻസ്, ആ പ്രൊവിഷൻസിൽ പറയുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന് പെനാൽറ്റി ചാർജ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. കോമ്പോസിഷൻ ലെവി എല്ലാവർക്കും പറ്റില്ല, പറ്റാത്തൊരാൾ എന്ത് ചെയ്തു, അത് ഓപ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. രണ്ടാമത്തത്, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ, ഫ്ലിപ്കാർട്ട് ആമസോൺ എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഫെയിൽ ടു ഫർണിഷ് ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ദി നോട്ടീസ് സെർവ്ഡ്. അതായത് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർക്ക് നോട്ടീസ് അയച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന ഇന്ന ഇൻഫർമേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയച്ചു. അവരെന്ത് ചെയ്തില്ല, നോട്ടീസിന് റിപ്ലൈ തന്നില്ല എങ്കിൽ 25,000 രൂപ വരെ ഫൈൻ ഇടാൻ പറ്റുന്ന. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഫെയിൽ ടു ഫർണിഷ് ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ദി നോട്ടീസ് സെർവ്ഡ്. നോട്ടീസ് അയച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന ഇന്ന ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടും അവർ ഇൻഫർമേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ 25,000 രൂപ വരെ പെനാൽറ്റി ഉണ്ട്. മറ്റതാണ് ടാക്സ് നോട്ട് പെയ്ഡ് ഓർ എററസ്ലി റീഫണ്ടഡ് ഓർ ITC റോങ്ലി എവൈൽഡ് ഓർ എനി അതർ റീസൺ അതർ ദാൻ ഫ്രോഡ്. ഫ്രോഡല്ലാത്ത മറ്റേതെങ്കിലും റീസണോ, അല്ലെങ്കിൽ ടാക്സ് അടക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ ടാക്സ് തെറ്റായിക്കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് റീഫണ്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റോങ്ലി എവൈൽ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ശിക്ഷ, അതിനെ പെനാൽറ്റി എന്ന് പറയുന്നത് ₹10,000 ഓർ 10% ഓഫ് ടാക്സ് വിച്ച് അവർ ഈസ് ഹയർ. 10,000 രൂപയോ, അതല്ലെങ്കിൽ എത്ര രൂപയാണ് ആ ടാക്സ് അടക്കേണ്ട എമൗണ്ട്, അതിൻ്റെ 10%. ഇതിൽ ഏതാണ് ആ വലുത്, ആ വലിയ എമൗണ്ടാണ് അവിടെ പെനാൽറ്റി ചാർജ് ചെയ്യുക. 10,000 or 10% ഓഫ് ടാക്സ് വിച്ച് അവർ ഈസ് ഹയർ ആണ് അവിടെ ടാക്സ് ചാർജ് പെനാൽറ്റി ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ടാക്സ് പേ കൊടുക്കാതിരിക്കുക, റീഫണ്ട് ചെയ്യുന്നത് കറക്റ്റായിട്ടല്ല, കൂടുതലായിട്ട് റീഫണ്ട് ചെയ്യുക, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റോങ്ലി അവൈൽ ചെയ്യുക, മറ്റുള്ള ഫ്രോഡല്ലാതെ മറ്റേതെങ്കിലും രീതിയിലൂടെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 10,000 രൂപ, അല്ലെങ്കിൽ എത്രയാണോ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള തുക അതിന് 10%, ഏതാണ് അതിൽ വലുത് ആ എമൗണ്ടാണ് അവിടെ പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടത്. മറ്റു നോക്ക്, ഇഫ് എ ടാക്സ് പേഴ്സൺ ഓർ രജിസ്റ്റേർഡ് പേഴ്സൺ, ഇവിടെ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 4 ഒരേ എമൗണ്ടാണ്, 4 കാര്യങ്ങൾ പറയുന്നുണ്ട്, 4 ഒരേ എമൗണ്ട് ആട്ടോ. അപ്പോൾ 4 പോയിന്റ് പഠിക്കുന്നതാണ് ഇഫ് എ ടാക്സ് പേഴ്സൺ ഓർ രജിസ്റ്റേർഡ് പേഴ്സൺ. എന്നിട്ട് അതിൽ സബ് പോയിന്റ് 1, സപ്ലൈസ് വിത്തൗട്ട് ഇഷ്യൂ ഓഫ് എനി ഇൻവോയ്സ് ഓർ ഇൻകറക്റ്റ് ഇൻവോയ്സ്. എന്താണ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല അല്ലേ, സാധനങ്ങൾ കൈമാറ്റി ചെയ്യുന്നുണ്ട്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇൻവോയ്സ് തെറ്റായിട്ടുള്ളൊരു ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത്, അല്ലെങ്കിൽ ഇഷ്യൂ ഇൻവോയ്സ് ഓർ ബിൽ വിതൗട്ട് സപ്ലൈ ഗുഡ്സ് ഓർ സർവീസസ്. സാധനങ്ങളോ സേവനങ്ങളോ ഇഷ്യൂ ചെയ്യാതെ, സപ്ലൈ ചെയ്യാതെ അവിടെ ബില്ലോ അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ, സാധനങ്ങളോ സേവനങ്ങളോ സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ ചെയ്യുന്നില്ല, പക്ഷേ അവിടെ ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ഇൻവോയ്സ് ഓർ ബിൽ വിതൗട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അതിനും മൂന്നാമത്തത്, കളക്ട് ടാക്സ് ബട്ട് നോട്ട് പേ ടു ഗവൺമെൻറ് വിത്തിൻ 3 മന്ത്സ്. ടാക്സ് നമ്മൾ കളക്ട് ചെയ്തത് ഗവൺമെൻറ്റിലേക്ക് 3 മാസത്തിനുള്ളിൽ അടച്ചില്ല എങ്കിൽ. നാലാമത്തത്, കളക്ട് ഇൻ കോൺട്രവേർഷൻ ഓഫ് GST ലോ ബട്ട് നോട്ട് പേ ടു ഗവൺമെൻറ് വിത്തിൻ 3 മന്ത്സ്. GST നിയമവിരുദ്ധമായിട്ടാണ് GST കളക്ട് ചെയ്തത്, പക്ഷേ അത് 3 മാസത്തിനുള്ളിൽ GST ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഗവൺമെൻറ്റിലേക്ക് അടച്ചില്ല എങ്കിൽ. ഈ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്, ഒഫൻസസിൽ പഠിച്ച കാര്യങ്ങളാണ്, അറസ്റ്റ് ചെയ്യാവുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതാണ്. അതായത് GST ബില്ല് കൊടുക്കാതെ അല്ലെങ്കിൽ ഇൻവോയ്സ് കൊടുക്കാതെ സാധനങ്ങൾ മാത്രം സപ്ലൈ ചെയ്താൽ അല്ലേ, ഇനി സാധനങ്ങൾ സപ്ലൈ ചെയ്യാതെ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ. മൂന്നാമത്തത്, കളക്ട് ചെയ്ത GST എമൗണ്ട് 3 മാസത്തിനുള്ളിൽ ഗവൺമെൻറ്റിലേക്ക് അടക്കാതിരുന്നാൽ.
നാലാമത്തത് ഈ നിയമവിരുദ്ധമായിട്ടാണ് കളക്ട് ചെയ്തത്, പക്ഷേ ഗവൺമെൻറ്റിൽ കടക്കാതിരുന്നാൽ. ഇതിനെല്ലാത്തിനും അറസ്റ്റ് വരെ ചെയ്യാം, പക്ഷേ ഇതാണ് എമൗണ്ട്. ഇതാണ് പറയുന്നത് 10,000 ഓർ എമൗണ്ട് ഇക്വലൻറ്റ് ടു ടാക്സ് ഡിഫോൾട്ട് വിച്ച് ഓറീസ് ഹയർ. 10,000 രൂപയോ അല്ലെങ്കിൽ എത്ര രൂപയാണോ ഇവിടെ വീഴ്ച വരുത്തിയിട്ടുള്ളത് ആ രൂപയോ വിച്ച് ഓറീസ് ഹയർ, അതിലേതാണോ വലുത് അത്. 10,000 അല്ലെങ്കിൽ എത്രയാണോ അതിൻ്റെ ഇക്വലൻറ്റ് ഡിഫോൾട്ട് വരുത്തിയതിനൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, ആ എമൗണ്ടും 10,000 രൂപയും കമ്പയർ ചെയ്ത് അതിലേറ്റവും വലിയ എമൗണ്ടാണ് പെനാൽറ്റി ആയിട്ട് ചാർജ് ചെയ്യുക. അപ്പോൾ ഈ നാല് കാര്യങ്ങൾക്ക് അതാണ്. അഞ്ചാമത്തെ പോയിന്റ് നോക്ക്, എനി പേഴ്സൺ വു ഹാസ് റീസൺ ടു ബിലീവ് ആർ ലയബിൾ ടു കോൺഫിസ്കേഷൻ ഓഫ് ഓർ ഫെയിൽ ടു ഇഷ്യൂ ഇൻവോയ്സ് ആസ് പെർ ജി എസ് ടി ലോ. ജി എസ് ടി ലോ പ്രകാരം ഒന്നെങ്കിൽ എന്ത് ചെയ്തില്ല, അവർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തില്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചു, കണ്ടുകെട്ടേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ. അതായത് അതിന് നിയമമല്ല, അതിനെന്ത് ചെയ്യുന്നില്ല, അവരത് പ്രൂഫൊന്നുമില്ല. അവരുടെ കയ്യിൽ ഒരുപാട് ഡോക്കും ഒരുപാട് ഗുഡ്സ് കണ്ടു ഒരു സ്ഥാപനത്തിൽ പോയപ്പോൾ, പക്ഷേ ആ ഗുഡ്സിനൊന്നും പ്രോപ്പർ റെക്കോർഡില്ല എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടുകെട്ടേണ്ടി വരും. അങ്ങനെ കണ്ടുകെട്ടേണ്ടതായിട്ടുള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ അതിന് 25,000 രൂപ വരെ പെനാൽറ്റി ഈടാക്കും. ആറാമത്തത് ഫെയിലിയർ ടു ഫർണിഷ് ഇൻഫർമേഷൻ റിട്ടേൺസ്. റിട്ടേൺ ഫയൽ ചെയ്തതിൽ എന്ത് ചെയ്തില്ല, ഇൻഫർമേഷൻ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്തില്ല എങ്കിൽ, ഫെയിലിയർ ടു ഫർണിഷ് ഇൻഫർമേഷൻ റിട്ടേൺ, റിട്ടേൺ തന്നെ പ്രൊവൈഡ് ചെയ്തില്ല, റിട്ടേൺ തന്നെ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ തന്നെ അതെന്തായി, നമ്മൾ പറഞ്ഞതാണ് ₹100 പെർ ഡേ, മാക്സിമം ₹5,000 അല്ലേ. ഒരു ആക്ടിന് സി ജി എസ് ടിക്ക് 100, ഐ ജി എസ് ടിക്ക് 100, എസ് ജി എസ് ടിക്ക് 100, ഐ ജി എസ് ടിക്ക് ഇല്ല അല്ലേ. മാക്സിമം 5,000 രൂപയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഫെയിലിയർ ടു ഫർണിഷ് ഇൻഫർമേഷൻ റിട്ടേൺ, റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ 100 രൂപയാണ് ഒരു ദിവസത്തിലാണ്, മാക്സിമം 5,000 രൂപ. മറ്റൊന്നാണ് എനി പേഴ്സൺ വു കോൺട്രവേഴ്സ് പ്രൊവിഷൻസ് ഓഫ് ജി എസ് ടി ലോസ്. ജി എസ് ടി ലോക്ക് എതിരായിട്ട് പ്രവർത്തിച്ചാൽ 25,000 രൂപ വരെ പെനാൽറ്റി കിട്ടാവുന്ന ഒരു ഡിഫോൾട്ട് ആയിരിക്കും അത്. അപ്പോൾ ഈ ഒരു 7 പോയിന്റ് നിങ്ങൾ പഠിക്കണമെങ്കിൽ നാലാമത്തെ പോയിന്റിൽ 4 പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ടാക്സ് പേഴ്സണ് ഒരിക്കലും എലിജിബിൾ അല്ല, ഏതിന് എലിജിബിൾ അല്ല, കോമ്പോസിഷൻ ലെവിക്ക് എലിജിബിൾ അല്ല. പക്ഷെ അവരെന്ത് ചെയ്തു, കോമ്പോസിഷൻ ലെവൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 73 or 74 പ്രകാരമുള്ള ഒരു പെനാൽറ്റി കിട്ടും. മറ്റൊന്ന്, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് തന്നില്ല എങ്കിൽ 25,000 രൂപ വരെ ഫൈൻ ഈടാക്കും. മറ്റൊന്ന്, ടാക്സ് കൊടുത്തില്ല അല്ലെങ്കിൽ റീഫണ്ട് കറക്റ്റായിട്ടല്ല ചെയ്തത്, കൂടുതലായിട്ട് റീഫണ്ട് ചെയ്തു, അല്ലെങ്കിൽ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റോങ്ങിലി അവൈഡ് ചെയ്തു, മറ്റ് ഫ്രോഡല്ലാത്ത എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അതിന് 10,000 രൂപ 10% ഓഫ് ടാക്സ് വിച്ച് എവർ ഈസ് ഹയർ. 10,000 രൂപയോ ആ എമൗണ്ടിൻ്റെ 10% അതിലേതാണോ വലുതാത്ത് ചാർജ് ചെയ്യും. നാലാമത്തിൽ നാല് കാര്യങ്ങൾ പറഞ്ഞു, അതായത് സാധനങ്ങൾ കൈമാറ്റം ചെയ്തു, ഇൻവോയ്സ് കൊടുത്തില്ല, സാധനങ്ങൾ കൈമാറ്റം ചെയ്തില്ല, ഇൻവോയ്സ് കൊടുത്തു അല്ലേ, ഗവൺമെൻറ്റിലേക്ക് 3 മാസത്തിൽ ടാക്സ് അടച്ചില്ല, കോൺട്രവേഴ്സ് ജി എസ് ടി ലോക്ക് എതിരായിട്ടാണെങ്കിൽ ജി എസ് ടി കളക്ട് ചെയ്തു, പക്ഷേ 3 മാസത്തിനുള്ളിൽ അടച്ചില്ല എങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ എത്ര രൂപയാണോ അതിൻ്റെ എമൗണ്ട്, അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് വിച്ച് എവർ ഈസ് ഹയറാണ് അവിടെ ചാർജ് ചെയ്യുക. മറ്റൊന്ന്, അഞ്ചാമത്തെ പറയുന്നത് ഏത് എങ്കിലും ഒരാൾ ചെയ്തില്ല, ഇൻവോയ്സ് കറക്റ്റായിട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ അദ്ദേഹത്തിന് ഗുഡ്സ് ഉണ്ട് അവിടെ പ്രൂഫ് ഇല്ല എങ്കിൽ അതിന് കണ്ടുകെട്ടേണ്ട പ്രോഡക്ട്സ് ആണ്, അത്തരം കാര്യങ്ങൾക്ക് 25,000 രൂപ ചാർജ് ചെയ്യും. ആറാമത്തത് റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ 100 രൂപ പെർ ആക്ട് ആണ്, സി ജി എസ് ടി 100, എസ് ടി എസ് ടി 100, മാക്സിമം 5,000 രൂപ, ഐ ജി എസ് ടിക്ക് ഇല്ല, ഇൻട്രസ്റ്റും പെനാൽറ്റി ഇല്ല. ഏഴാമത്തെ പറയുന്നത് എനി പേഴ്സൺ ഫോർ കോൺട്രവീൻ പ്രൊവിഷൻസ് ഓഫ് ജി എസ് ടി ലോ. ജി എസ് ടി ലോക്ക് എതിരായിട്ട് പ്രവർത്തിച്ചാൽ 25,000 രൂപയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പെനാൽറ്റി ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ റെഡിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്.